ആ മോനെ സതീശോ ആ കേട്ടോ പറ ആ നീ റെഡിയായോ? ഇല്ല കേട്ടോ, ജസ്റ്റ് എന്നിട്ടുള്ളൂ. ആ എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തണം സ്റ്റുഡിയോയില്. ആദ്യം ഷൈൻ ടോം ചാക്കോ, പിന്നെ ഷേദ് നിഗം, പിന്നെ ശ്രീനാഥ് ഭാഷി, ഇവരെ മൂന്ന് പേരുടെയും ഇന്റർവ്യൂ ഒരു 6 മണിക്കൂറിനുള്ളിൽ നീ എടുത്ത് തീർക്കേണ്ടതാണ് കേട്ടോ. എല്ലാവരും സമയത്തിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീനാഥ് ഭാഷി ബ്രോ, 6 മണിക്കൂറിൽ 3 ഇന്റർവ്യൂ, ഒന്നാമത് തന്നെ അവർ സമയത്തിന് എത്തൂല്ല. പിന്നെ എനിക്ക് അവരുടെ സിനിമ പോലും അറിഞ്ഞുകൂടാ. ഞാൻ എന്ത് പറയാനാണ് ഇവരോടൊക്കെ, എന്ത് ചോദിക്കാനാണ്? വായി തോന്നി ചോദിച്ചു. ഇപ്പോഴത്തേക്ക് ഇന്റർവ്യൂവിന്റെ ട്രെൻഡ് അറിയാലോ, എന്തെങ്കിലുമൊക്കെ പറ എന്തെങ്കിലുമൊക്കെ അവരുടെ നിന്ന് തഗ് വരും. നീ എന്ത് മണ്ടത്തരം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ ഏജൻസി പറഞ്ഞേക്കണേ അവർക്ക് മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ടാക്കി അവരുടെ സിനിമയുടെ പേര് എവിടെയെങ്കിലുമൊക്കെ എത്തിക്കണമെന്നാണ്. സോ ജസ്റ്റ് എങ്ങനെ തന്നെ ഇറങ്ങിയവാ, എന്തെങ്കിലുമൊക്കെ ചോദിക്ക്, അവരെന്തെങ്കിലുമൊക്കെ പറയും, അത്രേ ഉള്ളൂ. ബ്രോ അവസാനം പറഞ്ഞ ശ്രീനാഥ് ഭാഷയുണ്ടല്ലോ, പുള്ളി തെറി വിളിച്ച് പണറടങ്ങിക്കളയും. ഓൾറെഡി ഇപ്പോൾ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടാവും, ബാക്കിയുള്ളവരും കുറവൊന്നുമല്ല. എനിക്ക് കൈ ഇതൊക്കെ കേട്ടുപിടിക്കുക. ആ തെറി വിളിച്ച വീഡിയോസിൻ്റെ ഒക്കെ വ്യൂ നീ കണ്ട, വിളിക്കട്ടാ. ഞാൻ ആഗ്രഹിക്കണ ആരെങ്കിലുമൊക്കെ വിളിക്കണമെന്ന്. എന്നാ വ്യൂ ആണ്, എന്നാ കേട്ടോ അതോ ചാനലൊക്കെ കയറിയത്? നമുക്കും കയറണ്ട, എന്തൊക്കെ സാലറിയൊക്കെ വേണ്ടേ? രാവിലെ തന്നെ വിളിച്ചിട്ട് ഇയാൾ എന്തൊക്കെയാണോ പറയുന്നേ. എടാ ചൂടാവട്ടെ അവര്, അതൊരു കണ്ടന്റ്. അവർ തെറി വിളിച്ച അതൊരു കണ്ടന്റ്, കേസ് കൊടുത്ത അതൊരു കണ്ടന്റ്, ക്ഷമ പറഞ്ഞ അതൊരു കണ്ടന്റ്. നമ്മുടെ ചാനലൊക്കെ ഗ്രോ ചെയ്യത്തേന്ന് മൊത്തം കണ്ടന്റിന്റെ കളിയാവില്ലേ? ഓ ഒന്നോ വെച്ചിട്ട് പോടോ. നിർത്തല്ലേ, നിർത്തല്ലേ. ഇനി ആരാ വിളിക്കുന്നത്? എടുത്തേ അടുത്ത വീഡിയോയുടെ തമ്മിൽ ശ്രീനാഥ് ഭാസിയുടെ തെറിവിളി കാരണം ആങ്കർമാരും പണി നിർത്തുന്നു. ഈ കണ്ടന്റ് തന്നെ ഈ ലൈൻ തന്നെ ഇട്ടിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഒരു 3-4 പാരഗ്രാഫ് ആക്കിയിട്ട് ഒരു വോയിസ് ഓവർ എടുത്ത് അങ്ങനെ ഇട്ടേക്ക്. ഓക്കെ, ഇത് കണ്ടിട്ടെങ്കിലും ശ്രീനാഥ് ഭാസി എന്നെ തെറിവിളിച്ചു.